ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രൊഡക്റ്റുമായിട്ടാണ്. ഒരു വയർലെസ് മൈക്കാണ് നമ്മളിത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. 3000 രൂപ താഴെ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മൈക്കാണ് എക്സ്ട്രീം ഓക്കോസ്റ്റിക്സിൻ്റെ XAWL303 എന്ന് പറഞ്ഞിട്ടൊരു മൈക്കാണ് നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത്. ഒരു വയർലെസ് മൈക്കാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും പറയാം 3000 രൂപ താഴെ ഗ്രനേറോടെ മൈക്കും കാര്യങ്ങളും കിട്ടും, 2000 രൂപ താഴെ വൺ മൈക്കും വൺ ട്രാൻസ്മിറ്ററും കിട്ടും, 3000 രൂപ താഴെ രണ്ട് മൈക്കും രണ്ട് ട്രാൻസ്മിറ്ററൊക്കെ കിട്ടുന്ന സംഭവം ശരിയാണ്. ഗ്രനേറോടെ മൈക്ക് നല്ല മൈക്കാണ്, പക്ഷേ അത് നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഈ ഒരു സംഭവം നമുക്ക് DSLRലും ലാപ്ടോപ്പിലും SLRലും ക്യാം ഈ പറഞ്ഞ ഫോണിലും എല്ലാത്തിലും ഗോപ്രോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൾ ഇൻ വൺ ആയിട്ടുള്ളൊരു വയർലെസ് മൈക്രോഫോൺ ആണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത്. ഞാൻ മേടിച്ചപ്പോൾ ഇതിൻ്റെ റേറ്റ് 2969 രൂപയാണ്. ഇപ്പോഴും ആമസോണിൽ ആ റേറ്റ് തന്നെയാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായി വെച്ച് തരാം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള നമ്മുടെ DSLRൻ്റെ ടെസ്റ്റും ഗോപ്രോയുടെ ടെസ്റ്റും ഫോണിൻ്റെ ടെസ്റ്റ് ഇതൊക്കെ വീഡിയോ നമ്മുടെ പുറകെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഇൻട്രോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബോക്സ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഈ ഒരു സംഭവം വരുന്നത്. മുകളിലായിട്ട് ഫ്രീ ഓൺലൈൻ ലേണിംഗ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് ഫ്രീ ആയിട്ട് പഠിക്കാം. പിന്നെ ഇവരുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് എൻക്വയറീസ് ആയിട്ട് ഇവരുടെ മെയില്, മൊബൈൽ, വാട്സപ്പ് നമ്പർ, വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ക്രിയേറ്റ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സാരിയായിട്ട് അവരുടെ XAWL303 വയർലെസ് യൂണിവേഴ്സൽ ടൈ ക്ലിപ്പ് മൈക്രോഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഇവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു മൈക്രോഫോണിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 52 ഗ്രാം വെയിറ്റ് ഉള്ളൂ, 2 സെക്കൻഡും കൊണ്ട് പെയറാവും, വോളിയം ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ഉണ്ട്, 5 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ട്, മോണിറ്റർ ഔട്ട്പുട്ട് ഉണ്ട്. നമുക്കിപ്പോൾ റെക്കോർഡിങ് സമയത്ത് തന്നെ നമുക്ക് കേൾക്കാനുള്ള പരിപാടിയുണ്ട്. അതുപോലെ തന്നെ പ്ലേ പോർട്ട് ഫോർ റിയൽ മൈക്ക് ടൈം ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. വൈഡ് കമ്പബിലിറ്റി വിത്ത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, SLR ആൻഡ് വീഡിയോ ക്യാമറസ് എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്സ് ഇൻസൈഡ് ദി ബോക്സ് എന്നുള്ള ഇതിൻ്റെ അടുത്ത് ട്രാൻസ്മിറ്റർ, റിസീവർ, USB ടൈപ്പ് സി കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ 3.5mm to 3.5mm ഫോൺ കേബിളും അതുപോലെ തന്നെ ക്യാമറ കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോൺ ഹാർഡ് കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് ഓൾറെഡി അൺബോക്സ് ചെയ്ത് എല്ലാം നോക്കിയതാണ്. എന്നാലും നമുക്ക് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അടിപൊളിയൊരു ഹാർഡ് കേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ടൊരു മാനുവൽ വരുന്നുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ബ്ലാക്ക് കേസിലാണ് വരുന്നത്, നല്ല ഹാർഡ് കേസാണ്, നമുക്കത് പൊട്ടൊന്നും പോകത്തില്ല. അതുകൊണ്ടാണ് നമുക്കിത് ക്യാരി ചെയ്ത് നടക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സിപ്പും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തായിട്ട് വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 3.5mm ഒരു ക്യാമറയും പിന്നെ ഫോണും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി 2 കേബിൾസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, അത് സ്പ്രിങ് പോലെയാണ് ഇരിക്കുന്നത്, നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ടൈപ്പ് സി കേബിളാണ്, 2 ടൈപ്പ് സി അറ്റത്ത് വരുന്നുണ്ട്. അതായത് ഒരു USB-ന്ന് 2 കേബിൾ വരുന്നുണ്ട്, നമുക്ക് ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ റിസീവറും മറ്റേ ടൈം ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നമ്മുടെ ഒരു വിരലിൻ്റെ, നമ്മുടെ ഒരു ചൂണ്ട് വിരൽ അല്ലെങ്കിൽ നമ്മുടെ ചെറുവിരലിൻ്റെയൊക്കെ ആ ഒരു നീളമേ ഉള്ളൂ. വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ തന്ത വിരലിനേക്കാളും കുറച്ചും കൂടെ വണ്ണം ഉണ്ടാവും. കാണാനൊക്കെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ക്ലിപ്പ് ഉണ്ട്. ഇപ്പോൾ ക്ലിപ്പ് നമുക്കിപ്പോൾ ഗോപ്രോയുടെ മീഡിയ മോഡലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൻ്റെ ക്ലിപ്പ് നമുക്ക് ഷർട്ടിലോ ടീഷർട്ടിലോ ഒക്കെ നോക്കി വയ്ക്കാം. ഇപ്പോൾ ട്രാൻസ്മിറ്ററിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാനുള്ള നമ്മുടെ ഫോണായിട്ടോ അല്ലെങ്കിൽ DSLR ആയിട്ടോ കണക്ട് ചെയ്യാനുള്ള കേബിൾ കുത്താനുള്ളതുണ്ട്. പിന്നെ നമുക്ക് ലൈവായിട്ട് ഹിയർ ചെയ്യാനുള്ളതും പിന്നെ അത് മ്യൂട്ട് ചെയ്യാനുള്ളതും അങ്ങനെ ഒരു 3-4 ബട്ടൺസ് ഉണ്ട്. പിന്നെ അപ്പുറമായിട്ട് നമുക്കത് ചാർജ് ചെയ്യാനുള്ളതും ഓൺ ആൻഡ് ഓഫ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പറായിട്ട് നമുക്ക് വരുവാണെങ്കിൽ മൈക്കിലും ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട്. ഈ 2 മൈക്കും തമ്മിലിങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി പെയർ ആയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് ഇത് അതിൻ്റെ ട്രാൻസ്മിറ്ററാണ്, ഇത് ഓൺ ആക്കുക, ഇതും ഓൺ ആക്കുക. ട്രാൻസ്മിറ്ററിൻ്റെ വയറ് ജസ്റ്റ് കണക്ട് ചെയ്യുക, അതായത് ഇതിൻ്റെ അകത്തും എന്നാൽ ഈ വയറുണ്ടല്ലോ, ആ വയർ ഇതിൻ്റെ ബാക്കിൽ ഹോളിൽ കയറ്റുക. എന്നിട്ട് ഇപ്പുറത്തെ അറ്റം ഒന്നെങ്കിൽ ഗോപ്രോയിലാണെങ്കിൽ ഗോപ്രോയിൽ, ക്യാമറയിലാണെങ്കിൽ ക്യാമറയിൽ, അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ ഇപ്പോൾ ഹെഡ്സെറ്റിൻ്റെ ജാക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണലി അഡാപ്റ്റർ മേടിക്കണം. അഡാപ്റ്റർ മേടിച്ച് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതും ഓൺ ആക്കുക. ഓൺ ആക്കി കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു എല്ലോ ലൈറ്റ് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവും, അതിനടുത്തത് കണക്ട് ആയതാണ്. പിന്നെ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. എവിടെയാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ബോയുടെ മൈക്കിലാണ്, വയേർഡ് മൈക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ ഫോണിലും അതുപോലെ തന്നെ എൻ്റെ ഗോപ്രോയിലും DSLR ലും റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഐഫോണിലൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം.
ഐഫോണിൽ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തതിനെ അപ്പോൾ നിങ്ങൾക്ക് സൈഡിലേക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഐഫോണിലാണ്, ഐഫോണിൻ്റെ മൈക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി നൈസായിട്ട് ഈ ഒരു മൈക്ക് കുത്താനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഐഫോണിൽ കുത്തുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് ജാക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അഡാപ്റ്റർ മേടിക്കേണ്ടി വരും. ഐഫോൺ ഈ ഒരു അഡാപ്റ്റർ കിട്ടും 900 രൂപയാണ്. പിന്നെ ആൻഡ്രോയിഡാണെങ്കിലും ടൈപ്പ് സി ആണെങ്കിലും ടൈപ്പ് സിക്കും ഈ ഒരു കേബിൾ കിട്ടും, അത് എക്സ്ട്രാ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിത് മൈക്ക് കുത്താനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ പറയുന്ന വയർലെസ് മൈക്കിലാണ്, ലെവൽ 1-ൽ ഇട്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലെവൽ 2-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെവൽ 2-ലെ സൗണ്ട് ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ ഫോണിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലെവൽ 3-ലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലെവൽ 3-ലെ ക്വാളിറ്റിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ലെവൽ 1-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ലെവൽ 1-ൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മൈക്കിന് നിങ്ങൾ തന്നെ കേട്ട് വിലയിരുത്തുക. അപ്പോൾ നമ്മൾ വീണ്ടും ഐഫോണിന്റെ ക്വാളിറ്റിയിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് മൈക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ റൂമിൻ്റെ പുറത്താണ്, ഇപ്പോൾ നമ്മൾ മൈക്ക് യൂസ് ചെയ്യാനാണ് സംസാരിക്കുന്നത് മീഡിയ മോഡിൽ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് ഇപ്പോൾ അവിടെ ഒരു JCB കാര്യങ്ങളൊക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ JCB സൗണ്ടും ഇപ്പോൾ റോട്ടിൽ കൂടെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെവൽ 2-ലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ലെവൽ 2-ലിട്ടിട്ടാണ് സംസാരിക്കുന്നത്. നോയിസ് ക്യാൻസലേഷൻ എത്രത്തോളം ഉണ്ടെന്നും ആ ഒരു JCB സൗണ്ടും എൻ്റെ സൗണ്ടും എത്രത്തോളമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. ഇപ്പോൾ നമ്മൾ ലെവൽ 3-ലേക്ക് ഇട്ടിട്ടുണ്ട്. ലെവൽ 3-ലെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിനി ഫോൺ ദേ ഈ കാറിൻ്റെ മുകളിൽ വെച്ചിട്ട്, സോറി ഗോപ്രോ ഫോൺ ഈ ഇവിടെ വണ്ടിയുടെ മുകളിൽ വെച്ചിട്ട് ഞാൻ പുറകിട്ട് നിന്ന് നടന്ന് നടന്ന് പോവാണ്. അപ്പോൾ നടന്ന് നടന്ന് പോകുമ്പോൾ എത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടെന്നും സൗണ്ട് ഉണ്ടോ എന്നും നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഏറെക്കുറെ ഞാനൊരു 20 മീറ്ററിൻ്റെ മുകളിൽ ഡിസ്റ്റൻസിൽ പുറകിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലോങ്ങിൽ പോയാലും സൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗോപ്രോ ആട്ടോ. ഗോപ്രോയുടെ മീഡിയ മോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഞാൻ നൈസായിട്ട് മൈക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. മൈക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മൈക്കിൻ്റെ അകത്ത് ലെവൽ 1-ലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവൽ 1-ൻ്റെ ക്വാളിറ്റിയിലാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത്. ഞാനിപ്പോൾ ലെവൽ 2-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെവൽ 2-ലെ ക്വാളിറ്റിയിലാണ് നിങ്ങളിപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നത്. എത്രത്തോളം സൗണ്ടിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നും സൗണ്ട് ഉണ്ടെന്നും നിങ്ങൾ തന്നെ പറയുക. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ലെവലിലെ ക്വാളിറ്റി സൗണ്ടിലൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം ബെറ്റർ ആണ്, ലെവൽ 1-ആണോ ലെവൽ 2-ആണോ അതോ ഗോപ്രോയുടെ മീഡിയം മോഡാണോ ബെറ്റർ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനെൻ്റെ വയർലെസ് മൈക്കും കാര്യങ്ങളൊക്കെ DSLR കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിട്ട് സംസാരിക്കുന്നത് ലെവൽ 1-ലാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 3 ലെവലുകൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ 3 ലെവലിലും ഡിഫറൻസസ് അറിയാനായിട്ട് സാധിക്കും, കാരണം ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ ഞാൻ ലെവൽ 1-ലാണിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലെവൽ 2-ലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൗണ്ടിൽ കൂടുതൽ വേരിയേഷൻ വന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലെവൽ 3-ലേക്ക് ഇട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ലെവൽ 3-ലിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടി കാണും. ഇതാണ് 3 ലെവൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കത്തില്ല. വേണമെങ്കിൽ എനിക്കിത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ലൈവായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും ഹെഡ്ഫോണൊക്കെ വെച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ടോട്ടലി ഒരു പ്രൊഡക്റ്റ് നല്ല അടിപൊളിയാണ്. 3000 രൂപ താഴെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വയർലെസ് മൈക്ക് തന്നെയാണിത്. വരുമ്പോൾ നമ്മൾ under 3000 rupees നോക്കുമ്പോൾ 1 of the best അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന വയർലെസ് മൈക്കാണ് ഈ പറയുന്ന എക്സ്ട്രീം അക്കോസ്റ്റിക്സിൻ്റെ XAWL303 എന്ന് പറഞ്ഞ ഈ ഒരു വയർലെസ് മൈക്ക്. ഇത് നമുക്ക് DSLR ക്യാമറയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 3 ലെവലുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ട ലെവലിൽ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാനും സാധിക്കും. ഒരുപാട് സൗണ്ട് വേണ്ട സമയത്ത് നമുക്ക് ലെവൽ 3-ലിട്ടാൽ മതി. ഒരുപാട് സൗണ്ട് ഉപയോഗിക്കേണ്ടാത്ത സ്ഥലത്ത് നമുക്ക് ലെവൽ 1-ലിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.